ഹലോ ഫ്രണ്ട്സ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയട്ടെ, ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ജേണിയാണ്. കാരണം ഇതിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു ജേണി ഉണ്ടാവുന്നത്. നോർമൽ ജേണീസ് അങ്ങനെയല്ല, മനസ്സിലായോ? സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം പേഷ്യൻസ് എന്നുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാം. നിറയെ പേർ എന്നോട് ചോദിച്ചു, എനിക്ക് മതിയായി ഈ ഒരു ജേണി, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, എനിക്ക് ഈ എനർജിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നാൽ മതി, ഞാൻ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയി പോകുന്നു, എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മതിയായി, എനിക്ക് വേണ്ട ഇത് എന്ന് പറഞ്ഞ് നിറയെ പേർ എങ്ങനെ ആ ഒരു കണക്ഷൻ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിറയെ പേർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു ന്യൂസ് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒരേ സൗൾ എനർജി, ഒരേ എനർജിയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇംബാലൻസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് ബാലൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ, അത് പഠിക്കലാണ് ഈ ഒരു, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജേണീൻ്റെ ഒരു ട്രിക്ക്, മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വന്നിട്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല. നിറയെ പേർക്ക് സങ്കടമുള്ള കാര്യമായിരിക്കും. ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ തിങ്കിങ്, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ എനർജി കൊടുക്കുന്നോ അത് കമ്മി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് തിരിച്ച് നിങ്ങളിലേക്ക് എടുക്കാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് കുറച്ചൊക്കെ വന്നിട്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാം, ആ ഒരു കണക്ഷനിൽ മറന്നു പോവാം. പക്ഷേ ബാക്ക് ഓഫ് ദ മൈൻഡ് അവരെപ്പോഴും ഉണ്ടാവും. കാരണം എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒരു എനർജി ഷെയർ ചെയ്യുകയാണ്. അത് കാരണമുണ്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് എപ്പോഴും ഓടി അകലാൻ പറ്റില്ല. കാരണം ഇതൊരു സൗൾമേറ്റ് റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു നോർമൽ റിലേഷൻഷിപ്പ് അല്ല. സോ നിങ്ങൾ അഗ്രി ചെയ്ത ഒരു കാര്യമാണിത്, നിങ്ങളുടെ ഒരു പാർട്ടാണത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ പോയി ഒളിച്ചാലും അവരിൽ നിന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. സോ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. എങ്ങനെങ്കിലും ആ ഒരു കണക്ഷൻ കട്ട് ചെയ്യണം എന്നുള്ള കാര്യം തിങ്ക് ചെയ്യാതിരിക്കുക. നമ്മൾ തിങ്ക് ചെയ്യുന്തോറും, എങ്ങനെ ഇവരിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് തിങ്ക് ചെയ്യുന്തോറും അത് വന്നിട്ട് എന്താണ്, നമ്മളൊരു റെസിസ്റ്റൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളൊരു ബ്ലോക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു റിവർ പോലെ ഫ്ലോ ചെയ്യേണ്ടവരാണ്, മനസ്സിലാകും? നമ്മളൊരു റെസിസ്റ്റൻസും ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ മെഡിറ്റേഷൻ വർക്കെല്ലാം ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് ഫോക്കസ് എടുക്കുക. നിങ്ങളുടെ ഫോക്കസ്, ഈ ഒരു കാര്യം മാത്രമേ ട്വിൻ ഫ്ലെയിം ജേണിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്താ, ട്വിൻ ഫ്ലെയിം എന്തിനാണ് വരുന്നത്? നിങ്ങളെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളിലാണ്, മനസ്സിലായോ? അവരെ ഫോക്കസ് ചെയ്യുന്തോറും നമുക്ക് നമ്മുടെ എനർജിയാണ് വന്നിട്ട് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റില്ല. അവരെ ഫോക്കസ് ചെയ്യുന്തോറും നിങ്ങളിവിടെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ആ ഒരു എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വെയ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തിൻ്റെ പുറകെ പോകുന്നു, അതായത് നമ്മൾ ഏത് ഔട്ട്കമ്മായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്നു, അത് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല, മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല, ദ മൊമെൻ്റ് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് റിപ്ലൈ വരും. അത് നിറയെ പേർക്ക് റിയൽ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? എന്താ കാരണം? ഇത് തന്നെയാണ് ബേസ് ലോ ഓഫ് അട്രാക്ഷൻ്റെ. നിങ്ങൾ ഔട്ട്കമായിട്ട് അറ്റാച്ച് ആവാൻ പാടില്ല, നിങ്ങളതിനെ ചേസ് ചെയ്യാൻ പാടില്ല, നിങ്ങളതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, തിങ്ക് ചെയ്യുക, ഇതൊക്കെ ഒരു എനർജി ഷെയറിംഗ് ആണ്. ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ വന്നിട്ട് എന്ത് കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കണം, നിങ്ങൾ വന്നിട്ട് ലെറ്റ് ഗോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കണം. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ എനർജി റീഫോക്കസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. ഇതാണ് ഞാൻ പറയുന്ന സ്പിരിച്വൽ വർക്ക് എന്ന് പറയുന്നത്. സ്പിരിച്വൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്കും ഒരു സാധാരണ ജീവിതം ജീവിക്കണം അല്ലേ? നമ്മൾ വന്നിട്ട് ട്വിൻ ഫ്ലെയിം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോൾ നോക്കിയാലും ഡ്രെയിൻ ആയിട്ട് നമ്മുടെ ജീവിതം നോക്കാതെ നമ്മൾ സെൽഫ് കെയർ ചെയ്യാതെ ജീവിക്കേണ്ടവരാണോ? അല്ല. നമുക്ക് നമ്മുടെ ജീവിതം നോക്കണമെങ്കിൽ നമ്മുടെ എനർജി നമ്മൾ തിരിച്ചെടുത്തേ പറ്റുള്ളൂ. നമ്മൾ എനർജി തിരിച്ചെടുക്കുമ്പോഴാണ് അവരുടെ ഫോക്കസ് നമ്മളിലേക്ക് വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ശരിക്കും ഒരു ബാലൻസിങ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും കറക്റ്റായിട്ട് യൂണിയൻ എന്ന ഇടത്തിലേക്ക് റീച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു തിങ്കിങ് നിർത്തണം. അതേപോലെ തന്നെ നിങ്ങളുടെ മുകളിൽ കൺട്രോൾ വരണം. ഇങ്ങനത്തെ ഒരുപാട് സ്റ്റെപ്സ് നിങ്ങൾക്ക് എടുക്കാനുണ്ട് ഈ ഒരു യൂണിയൻ എന്ന് പറഞ്ഞ കാര്യം. അത് കാരണമാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ജേണിയിൽ നമുക്ക് ഒരുപാട് പേഷ്യൻസ് വേണം. നിങ്ങൾ അവരെ പറ്റി തിങ്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ വീണ്ടും 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 അത് വന്നിട്ട് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വീണ്ടും തിങ്ക് ചെയ്യുന്തോറും ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് പിന്നെ നിങ്ങളെ വന്ന് കൺട്രോൾ ചെയ്യുന്നത്. അതൊരു ഓട്ടോ പൈലറ്റ് പോലെയാണ്, നമുക്കൊരു ഗുണമില്ല. നമുക്ക് കോൺഷ്യസ് മൈൻഡ്
മൈൻഡിൽ വന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, എപ്പോഴും അവെയറായിരിക്കുക. നിങ്ങൾക്ക് അവരെ പറ്റിയിട്ട് ഇതൊരു നിങ്ങൾ ഈ ഒരു ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന പോയിൻ്റ് ആലോചിക്കുക. നിങ്ങൾക്കൊരു തിങ്കിങ് അവരെ പറ്റിയിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു അവയർനെസ് വരണം. ഈ ഒരു തോട്ട് ഇതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ടിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൈം വേസ്റ്റാണ്, ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല, എൻ്റെ കാര്യം നടക്കില്ല. ഈ ഒരു അവയർനെസ് പുറകിൽ വരണം, മനസ്സിലായോ? അങ്ങനെ ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരുടെ തിങ്കിങ്ങിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ആ തിങ്കിങ്ങിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എനർജി ഷെയർ ചെയ്യാൻ കുറച്ച് കമ്മിയാക്കാൻ പറ്റും, മനസ്സിലായോ? നിങ്ങൾക്ക് ആ ഒരു റീഫോക്കസ് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ആ ഒരു അവയർനെസ് വരണം. നിങ്ങൾക്ക് അവരെ പറ്റി തിങ്കിങ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആത്മാവ് അത് സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഇത് ഈ ഒരു തിങ്കിങ് എനിക്ക് വേണ്ട കാര്യമല്ല എന്നുള്ളൊരു അവയർനെസ് നിങ്ങൾക്ക് അപ്പോൾ വരണം. അങ്ങനെയാണ് നിങ്ങൾക്ക് വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ട്വിൻ ഫ്ലെയിം ജേണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ജേണി എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ഫുള്ളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിക്കാനേ പറ്റില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ നിങ്ങളുടെ മൈൻഡിൽ ഓടിക്കൊണ്ടേ ഇരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കല്ലേ നമ്മുടെ ജീവിതം നഷ്ടമാകുന്നത്? അവർക്കൊരു പ്രശ്നവുമില്ല, അവർ നിങ്ങൾ എത്രത്തോളം എനർജി കൊടുക്കുന്നോ അത്രത്തോളം അത് റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. അവർ അതിൻ്റെ അവർ നിങ്ങളെ ആലോചിക്കുകയും ഉണ്ടാവില്ല, നിങ്ങളെ ഫോക്കസ് ചെയ്യുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോവാതിരിക്കുക, വരുത്താതിരിക്കുക. സോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും വന്നിട്ട് അവരായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ അങ്ങനെയാണ് ഡിസൈൻ ആയേക്കുന്നത്. നിറയെ പേർക്ക് എങ്ങനെങ്കിലും കണക്ഷൻ കട്ട് ചെയ്യണം എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും, പക്ഷേ ഒരിക്കലും പറ്റില്ല. നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചാലും അത് പറ്റില്ല, ഞാൻ അടിച്ച് പറയാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രമാത്രമേ ഉള്ളൂ. അതിനാണ് ഞാൻ ഈ സ്പിരിച്വൽ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രമാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അതല്ലേ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എനർജി നമുക്ക് തിരിച്ചു വന്നു എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, മനസ്സിലായോ? പിന്നെ നിറയ പേര് ആലോചിക്കുന്ന കാര്യമാണ് ഡിവൈൻ മാസ്കുലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനൻ്റെ കൂടെയോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അതിൽ കൂടുതൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ അവർക്ക് താല്പര്യമില്ല. ജസ്റ്റ് ഫ്രണ്ടായിട്ടിരുന്നാൽ മതി, അവരുടെ ഒരു പ്രസൻസ് ലൈഫിൽ ഉണ്ടായിരുന്നാൽ മതി എന്ന് ആലോചിക്കുന്നവരുമുണ്ട്. അതായത് മോസ്റ്റ്ലി ഇത് വന്നിട്ട് നടക്കുന്നത് ഡിവൈൻ മാസ്കുലിനും ഡിവൈൻ ഫെമിനനും ഓൾറെഡി മാരീഡ് ആയ കേസസിൽ വന്നിട്ട് അറ്റ്ലീസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതായത് ഡി എമ്മിൻ്റെ ജീവിതത്തിൽ ഡി എഫും ഡി എഫിൻ്റെ ജീവിതത്തിൽ ഡി എമ്മും ഉണ്ടാവലാണ് ശരിക്കും പറഞ്ഞാൽ യൂണിയൻ. അവരുടെ പ്രസൻസ് ഉണ്ടാവലാണ് യൂണിയൻ എന്ന് പറയുന്നത്, അല്ലാതെ മാരേജ് എന്ന് പറയുന്നത് അല്ല. മാരേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൊസൈറ്റിയെ വന്നിട്ട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം, മനസ്സിലായോ? യൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ബാലൻസ് നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തുക. കാരണം നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അതായത് ആ ഒരു ബാലൻസിങ് വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര മൂഡ് സ്വിങ്സും അതേപോലെ തന്നെ ഇമോഷണൽ പെയിനും ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബാലൻസ് വരാത്ത പക്ഷം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ. ആ ഒരു ബാലൻസ് വന്ന് കിട്ടിയ പ്രശ്നമില്ല. അപ്പോൾ ഫ്രണ്ട്ലി ആയിട്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് മോസ്റ്റ്ലി വന്നിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ ഒരുപാടുണ്ടാവും. ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ട്രൈ ചെയ്യും, ഫ്രണ്ട്സായിട്ടിരിക്കാനൊക്കെ ട്രൈ ചെയ്യും. ഫ്രണ്ട് പോലെ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾ ഡി എം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വന്നിട്ട് അവരെ ഇഗ്നോർ ചെയ്യാനും പാടില്ല, അവരെ ഫുള്ളായിട്ട് വെൽക്കം ചെയ്യാനും പാടില്ല. ഒരു ഫ്രണ്ട്ലി ആയിട്ട് വേണം നിങ്ങൾ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. പക്ഷേ എത്ര കാലം നിങ്ങളങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കും? ഒരു പോയിൻ്റിൽ വന്നിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ബോർഡർ വന്നിട്ട് നിങ്ങൾ ക്രോസ് ചെയ്യും. നിങ്ങൾക്ക് ഒരിക്കലും അതൊരു ഫ്രണ്ട്ലി മോഡിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ ഓൾഡ് ഫീലിങ്സ് എപ്പോഴും ഉണ്ടാവും, അത് ഏത് റിലേഷൻഷിപ്പ് ആവട്ടെ. ഞാൻ ട്വിൻ ഫ്ലെയിം മാത്രമൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കൺഫേമായിട്ട് മറ്റുള്ള ഫീലിങ്സും ഇമോഷൻസും എല്ലാ കാര്യങ്ങളും ഉള്ളിൽ കയറി വരും. പിന്നെ അത് വീണ്ടും അത് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എസ്പെഷ്യലി ട്വിൻ ഫ്ലെയിംസിൻ്റെ ഉള്ളിൽ അത് പറ്റില്ല. നിങ്ങൾ ആ സെപ്പറേഷൻ പീരീഡിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എനർജി ബാലൻസിങ് ഇല്ലാത്ത ടൈമിൽ മാത്രമേ നിങ്ങളുടെ എന്താ പറയുക ഇമോഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. നിങ്ങൾ അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയ പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം വന്നിട്ട് ഓക്കെ ഞാൻ ഫ്രണ്ട്ലി ആയിട്ടിരിക്കാം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ വീണ്ടും പഴയ പോലെ ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ തന്നെ പോയി വീഴും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്.
ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും പരസ്പരം തിങ്ക് ചെയ്യൽ നിർത്താൻ പറ്റില്ല. ഈ ഒരു കണക്ഷനെ വന്നിട്ട് നമുക്ക് ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തോട്ട്സ്, നമുക്ക് നമ്മുടെ മുകളിലുള്ള കൺട്രോൾ, നമുക്ക് ഇങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ തന്നെ, അതായത് നിങ്ങളുടെ ഡി എമ്മിനെ പറ്റിയിട്ട് ഒരു തോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ അവെയർ ആയിരിക്കുക. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഈ ഒരു തോട്ട് വന്നു, ഈ ഒരു തോട്ട് ഞാൻ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല, ഈ ഒരു തോട്ടിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന എനിക്ക് എൻ്റെ എനർജി വേസ്റ്റ് ആവും, ഞാൻ അത് അവന് എനർജി കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ അത് വന്നിട്ട് തിരിച്ച് റീഫോക്കസ് ചെയ്യുക, മനസ്സിലായി? ഈ ഒരു അവയർനെസ്സിൽ എപ്പോഴും ഇരിക്കുക. ആ ഒരു തോട്ട് വന്നാൽ തന്നെ ഈ ഒരു തോട്ടിനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്ത് നമ്മൾ നമ്മുടെ എനർജി നമ്മളിലേക്ക് തിരിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് പാതി നമ്മുടെ കാര്യം കഴിഞ്ഞു, അതായത് നമ്മൾ പാതി വർക്ക് ചെയ്തു, മനസ്സിലായി? അപ്പോൾ ആ ഒരു അവയർനെസ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ മുകളിൽ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. അതല്ലാതെ വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഈ ഒരു കണക്ഷൻ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ വന്നിട്ട് ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണ്, അത് പറ്റാത്ത കാര്യമാണ്. ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറെ സെക്കൻഡ് കാര്യം ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും നേരം പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ഉദ്ദേശിച്ച ആ ക്യു ആൻഡ് എ സെക്ഷൻ വന്നിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.